കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയത്താണ് നമ്മുടെ ഷൂട്ട്. അപ്പോൾ ഈ ഒരു വാഹനം സ്കോർപ്പിയോ, ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് സ്കോർപ്പിയോ ഉണ്ടോ സ്കോർപ്പിയോ ഉണ്ടോ. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ സ്കോർപ്പിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്കോർപ്പിയോനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം 2009 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 9 മോഡൽ സ്കോർപ്പിയോ, സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിൾ ഓണർഷിപ്പ് നിങ്ങൾ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? സ്കോർപ്പിയോ 2009 ഉണ്ടാവും, വളരെ ചുരുക്കമുണ്ടാവും. പക്ഷേ ഈ ഒരു വാഹനം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇന്ന് സിംഗിൾ ഓണർഷിപ്പ് നിങ്ങളുടെ വണ്ടിയാണ് നമ്മൾ എത്തിച്ചാണ്. ഇതിൻ്റെ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ പുത്തൻ ടെസ്റ്റാണ്, ടെസ്റ്റ് പാസ്സായിട്ട് പറഞ്ഞേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ പേപ്പർ വാലിഡിറ്റിയും അവിടെ സേഫാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റൻഡ് പേപ്പർ വാലിഡിറ്റിയും കാര്യങ്ങളും കിട്ടിയാണ് നല്ല കലക്കം വേണ്ടി. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡീസലാണ്, പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഡീസൽ ഓപ്ഷനിൽ വന്നേക്കുന്ന വണ്ടിയാണ്. പിന്നെ കിലോമീറ്റർ, അത് ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ കാണിച്ചാൽ എത്ര കിലോമീറ്റർ ഓടിയെന്നൊക്കെ നമുക്ക് ഞാൻ വിശദമായിട്ട് കാണിച്ചുതരാം. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ഫുള്ള് കണ്ടേക്കാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ സ്കോർപ്പിയോ കൊണ്ടുവരാം, അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഷൂട്ട് മഴയത്താണ്. നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു മഹീന്ദ്ര സ്കോർപ്പിയോ ആണ്. അപ്പോൾ സ്കോർപ്പിയോനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഇതിന് മുമ്പ് ചെയ്ത സ്കോർപ്പിയോന് ഭയങ്കര റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കേണ്ടായി സ്കോർപ്പിയോടെ സ്കോർപ്പിയോടെ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇന്നിപ്പോൾ ഞാൻ ഈ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് 2009 മോഡൽ പുത്തൻ പേപ്പർ വാലിറ്റി നിൽക്കുന്ന വണ്ടിയാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം സിംഗിൾ ഓണറാണ്, അതാണ് വേറൊരു ഹൈലൈറ്റ് നമുക്കോട് പറയാനുള്ളത്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. കണ്ട അതിൻ്റെ ബോഡി ക്വാളിറ്റി ഒക്കെ ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ നിന്ന് ക്ലിയർ ആക്കി തരും. അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കിനി ഇത് ഫുള്ള് ലുക്ക് അറൗണ്ട് വീഴുന്നതിന് ശേഷം നമുക്കിനി ഓരോരോ ഭാഗത്തേക്കൊന്ന് പോയേക്കാം. കണ്ടോ, വണ്ടി ഫുള്ള് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വണ്ടിയല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, നല്ല നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂവിലേക്ക് ഒന്ന് പോയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്കിനി വീലാർച്ചയ്ക്കും ടയർ കണ്ടീഷനിലേക്ക് ഒന്ന് പോയേക്കാം. വീലാർച്ച നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഒരു വീലാർച്ച നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പുകളും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. വീൽക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിനി ബോണറ്റിലേക്ക് വരാം. ബോണറ്റ് ആയാലും നല്ല നീറ്റായിരിക്കുന്ന ബോണറ്റ്, ഒരു ഡെൻഡോ പാച്ചോ കാര്യങ്ങളോ നമുക്ക് ബോണറ്റിൽ കിട്ടുന്നില്ല. ഇവിടെ നമുക്ക് വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡായാലും നീറ്റായിട്ടിരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ലാമ്പിലേക്ക് വരാം. ലാമ്പിൽ ചെറിയൊരു മങ്ങൽ നമുക്കിവിടെ കാണാൻ പറ്റും. താഴെ നമുക്ക് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് നോക്കാം. ബമ്പേഴ്സ് ആയാലും നല്ല നീറ്റായിരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ഇവിടുത്തെ വീലാർസിലേക്ക് പോവാം. വീലാർച്ച് ഇവിടെ പൊടിക്കൽ സ്ക്രാച്ച് നമുക്ക് നിൽക്കുന്നുണ്ട്. അതേപോലെ വീലാർച്ച് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. വീൽക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സൈഡിലേക്ക് വരാം. ഇവിടെ സ്കോർപ്പിയോൻ്റെ ഒരു ബാഡ്ജും നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ രണ്ട് ഡോറും നോക്കാം. ഡോറും ഇവിടെ നീറ്റായിരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സൈഡ് വ്യൂ നോക്കാം. സൈഡ് വ്യൂ ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. വീൽക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് സൈഡ് വ്യൂ നോക്കണം. ബാക്കിലേക്ക് വരാം. ഇവിടെ നമുക്ക് ടെയിൽ ലാമ്പ് നോക്കാം. ടെയിൽ ലാമ്പ് നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ സ്പോയിലേഴ്സ് നോക്കാം. സ്പോയിലേഴ്സും നീറ്റായിട്ടിരിക്കുന്ന സ്പോയിലേഴ്സ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ലിഡ് നോക്കാം. ലിഡും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡീഫോഗേഴ്സും നമുക്ക് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടെ പൊട്ടിക്ക് നമുക്ക് സ്ക്രാച്ച് കിട്ടുന്നുണ്ട്. ഇവിടെയാണ് കുറച്ച് സ്ക്രാച്ചുള്ളത്. ഇതൊക്കെ ഇവിടെ നിന്ന് ഷോറൂമിൽ നിന്ന് തന്നെ ക്ലിയർ ആക്കി തരും. നിങ്ങൾ വണ്ടി വാങ്ങിക്കാൻ നേരത്തെ ഇവിടെ നിന്ന് ഇത് ക്ലിയർ ആക്കി തരുന്നതാണ്. ഇവിടെ നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. വീൽക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഡോറിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഡോർ പാഡ്സൊക്കെ നോക്കാം. കേട്ടോ, നീറ്റായിട്ടിരിക്കുന്ന ഡോർ പാഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ ഇവിടെ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഡാഷ് ബോർഡൊക്കെ നോക്കാം. ഡാഷ് ബോർഡ് ആയാലും നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന ഡാഷ് ബോർഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്റ്റിയറിങ്ങും നമുക്കിവിടെ നോക്കാം. നമുക്ക് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റിയാണ് വണ്ടി. ഇൻറ്റീരിയേഴ്സിന് കുഴപ്പമൊന്നുമില്ല. നീറ്റായിട്ട് ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. റിയറിലെ സീറ്റ്സ് നോക്കാം. റിയറിലെ സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. റൂഫും നോക്കാം. റൂഫും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കിലോമീറ്റേഴ്സ് നോക്കാം. കിലോമീറ്റേഴ്സ് അറൗണ്ട് 2 ലാക്സ് കിലോമീറ്റേഴ്സ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് മിഡിൽ റൂം മിഡിൽ റോയൽ നോക്കിയേക്കാം. ഇവിടെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന മിഡിൽ റോ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഒരു ഡാമേജോ കാര്യങ്ങളും കിട്ടുന്നില്ല. ഇവിടെ ന്യായമായിട്ടുള്ള ഇതിൽ നിന്നൊക്കെ വന്ന് റിയർ നമുക്ക് എസിയുടെ വെൻ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കണ്ടോ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ആ ഒരു മിഡിൽ റൂം നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ ഡോറിലേക്ക് നോക്കാം. തേർഡ് റൂം നോക്കാം. തേർഡ് നോക്കുമ്പോൾ നമുക്കിവിടെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ട് സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും.
ഇവിടെ പ്രൂഫ് നോക്കാം. പ്രൂഫ് നല്ല ക്വാളിറ്റി തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വണ്ടി ഇഷ്ടംപോലെ ലാവിഷായിട്ട് നമുക്ക് സ്പേസ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. അതാണ് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അതേപോലെ തന്നെ ഇവിടെ അഡ്ജസ്റ്റൊക്കെ നോക്കാം. അഡ്ജസ്റ്റ് ആയാലും നല്ല വൃത്തി തന്നിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ് ആണെങ്കിൽ കണ്ടിട്ടിരിക്കുന്നത്. ഒരു ഡാമേജ് ഭയങ്കരമായിട്ടുള്ള കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ നോക്കിക്കാം. ടയർ നല്ല ഗ്രിപ്പുള്ള സ്പെയർ വീല് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഫുള്ള് ലുക്ക് അറൗണ്ട് വീഡിയോ, ഇൻ ഡീറ്റെയിൽ വീഡിയോ. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്കോർപ്പിയോ വണ്ടി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2009 മോഡൽ, പുത്തൻ പേപ്പറാണ് ഇരിക്കണത്. അതേപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് സ്കോർപ്പിയോ ഒക്കെ കിട്ടാൻ പറഞ്ഞ ലക്കാണ്. അപ്പോൾ അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് നമുക്കിവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടക്കുന്ന കമ്പനി എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുതന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസ് ഇതിപ്പോൾ നിലവിൽ 298,000 രൂപയാണ് സെയിലിൽ ഇട്ടേക്കണം. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വാട്സാപ്പിൽ മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റോ ചെയ്യാം. അതിൻ്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സ്കോർപ്പിയോയുടെ വിശേഷങ്ങൾ. 35,000 മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും നിങ്ങളിലേക്ക് ഡെയിലി ഡെയിലി വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. താങ്ക്സ് വാച്ചിങ്.